ചേഞ്ച് പ്രവാസലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ദുബായിലെ നൈഫ് മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 180 കടകളാണ് കത്തിയമർന്നത്. 30 കച്ചവടം നടത്തി ഉപജീവനം ചെയ്തു പോന്ന മലയാളികളടക്കമുള്ള നിരവധി പേരുടെ സ്വപ്നമാണ് അവിടെ ചാരമായത്. കടകൾ പുനഃസൃഷ്ടിക്കാനും നഷ്ടം സംഭവിച്ച പ്രവാസികൾക്ക് ആശ്വാസമേകാനുമുള്ള UAE ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ എല്ലാ അഭ്യുദയ കാംക്ഷികളോടും പ്രവാസലോകം അഭ്യർത്ഥിക്കുന്നു. അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മജ്മയിൽ വെച്ച് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട് കേളി പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലെത്തിച്ച കൊല്ലം സ്വദേശി സജി യോഹനാന് കേളിയുടെ തുടർ ചികിത്സാ സഹായം കേരള പ്രവാസി സംഘം കൊല്ലം ഏരിയ സെക്രട്ടറി സുരേഷ് വീട്ടിലെത്തിച്ചിരിക്കുന്നു. കേളി അസീസിയ ഏരിയ വൈസ് പ്രസിഡന്റ് ഷിബു തോമസ്, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ, പ്രവാസി സംഘം കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി ശിവൻപിള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രണ്ടായിരത്തി 2007 ടിവി പരിപാടികൾക്കുള്ള എയർ ഇന്ത്യ കേരള കലാകേന്ദ്രം ടിവി അവാർഡുകൾ തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. മികച്ച ടോക്ക് ഷോയ്ക്കുള്ള അവാർഡ് കൈരളിയിലെ ക്രോസ് ഫയറിനും മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമിനുള്ള അവാർഡ് കൈരളിയിലെ തന്നെ ഈ പ്രവാസ ലോകത്തിനും ലഭിച്ചിരിക്കുകയാണ്. ടോക്ക് ഷോ ശ്രീ ജോൺ ബ്രിട്ടസ്, ക്രോസ് ഫയർ, കൈരളി ടിവി. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടി റഫീഖ് റാവുത്തർ, പ്രവാസലോകം, കൈരളി ടിവി. ഈസി ഓഫ് ബാങ്കിനെ കുറിച്ച് തർക്കം നടക്കുക. ഈ കടുത്ത കറ തന്നെ നോക്കൂ, എത്ര തന്നെ ഉരിച്ചാലും വിട്ടുപോകില്ല. ബെറ്റുണ്ടോ? കൺമുന്നിൽ കണ്ടാൽ വിശ്വസിക്കോ? ഈ ഉപ്പുവെള്ളത്തിന്റെ കറ ഒരിക്കലും പോകില്ല. വാവ്, തുരുമ്പിന്റെ കടുത്ത കറയിലോ? ഒരിക്കലും സാധ്യമല്ല. വാവ്, ഈസി ഓഫ് ബാങ്ക് നൽകുന്നു തികഞ്ഞ വൃത്തി. വീട്ടിൽ എല്ലാ ദിവസവും എല്ലായിടത്തും ബാങ്ക് അഴുക്ക് അപ്രത്യക്ഷം. കൺമുന്നിൽ കണ്ടപ്പോൾ വിശ്വാസമായി. ഫിലിപ്സ് ഇന്റലിജന്റ് ഫുഡ് പ്രോസസറിന്റെ എക്സ്ട്രാ കൈ മൂടിയെ അമർത്തിപ്പിടിക്കും. ടൈമർ മെഷീനിന് ഓട്ടോമാറ്റിക്കായി ഓഫ് ചെയ്യും. സിംപ്ലിസിറ്റിയാണ് ഫുഡ് പ്രോസസർ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് എത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഫിലിപ്സ് ഇന്റലിജന്റ് ഫുഡ് പ്രോസസറിന് ഇപ്പോൾ 1000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ. സാധാരണ ക്ലീനേഴ്സ് കൊണ്ട് വൃത്തിയാക്കിയതിനു ശേഷവും ടോയ്ലറ്റ് സീറ്റിലുള്ള കീടാണുക്കൾ അത്രയും ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണം ലൈസോൾ 3-in-1 സുരക്ഷ. വെറും 24 രൂപയ്ക്ക് ഒരു ക്യാപ് ലൈസോൾ 60 സെക്കൻഡ് കൊണ്ട് 99.9% കീടാണുക്കളെ നശിപ്പിക്കുന്നു. ഇത് ഫിനൈലിനെ അപേക്ഷിച്ച് 10 ഇരട്ടി കൂടുതൽ ബാക്ടീരിയ നശിപ്പിക്കുന്നു. കൂടാതെ വൃത്തിയാക്കുന്നതിനൊപ്പം സുഖകരമായ സുഗന്ധവും പരത്തുന്നു. ലൈസോൾ 3-in-1 ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുഖേന അംഗീകരിച്ചത്. എന്നോടോതുമോ വിളിച്ചിറകുമായി അവളെ കണ്ടുവോ? ഹൃദയം പാടിടും പാട്ടിൻ കൊട്ടുവോ? ഒരു നാളെന്തേ പ്രണയം ചൊല്ലുമോ? എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണ കിളി നീയോ? എന്നു നിന്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ? സ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീണ്ടും. പുതിയൊരീണം നെഞ്ചിലുണർത്തി വരികയായി പുതുവത്സരഗാനം. നിറനിലാവിൻ പാൽക്കടൽ മുങ്ങി തിരയിലാർത്തു വരുന്നൊരു ഗാനം. മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണി കൊന്ന കണി വച്ച തമ്പുരാട്ടി. കല്യാണി ഹെയർ കെയർ ഫ്രഷ് ആൻഡ് ഹിറ്റ്സ് ബ്രോട്ട് യു ബൈ കല്യാണി ഹെയർ കെയർ. കല്യാണി ഹെയർ കെയർ, താരനും മുടി കൊഴിച്ചിലും ഇനി വെറും ഓർമ്മ മാത്രം. ഇനി താരനല്ല താരം. ഇൻ അസോസിയേഷൻ വിത്ത് ചീച്ചി ഫ്രഷ് ആൻഡ് ഫൺ ഫ്രാഗ്രൻസ് ഫ്രം സാപ്പോ സ്റ്റൈൽ സെൻസ്. സൗന്ദര്യം കൈക്കലാക്കൂ ലോകം കാൽച്ചുവട്ടിൽ.
അബുദാബിയിലേക്ക് പോയ മഹാവുദ്ദീൻ റിയാദ് എന്ന മകനെ തേടിയാണ് റിയാദിന്റെ ഉമ്മ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. റിയാദ് എത്ര കൊല്ലായി? ഇപ്പോ 11-ാമത്തെ വർഷമാണ്. 10 കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസത്തില് ഇല്ല, വിവാഹം കഴിച്ചിട്ടില്ല. എത്ര വയസ്സായിട്ടോ? 30 വയസ്സ്. അത്രയായിട്ടുള്ളൂ. അതെ, കുറച്ച് കാലം കൊണ്ട് കുട്ടിക്ക് പണി ആദ്യം കിട്ടിയില്ല. പിന്നീട് ആ കൊണ്ടുപോയ അറബിയുടെ കൈവശത്ത് പണിയില്ല എന്ന് പറഞ്ഞ് വേറെ ഏതോ ഒരു കടയിലേക്ക് കൊണ്ട് ഇടപാട് ചെയ്ത് പണി ചെയ്തു. പിന്നെ ഈ അറബി തന്നെ ബന്ധപ്പെടുന്നു. ഈ കൊണ്ടായ ആ അറബി ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് പൈസകളായപ്പോഴും പറഞ്ഞ് നാട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് നാട്ടിൽ പോകാറാകുമ്പോൾ കാശ് തരാം. അപ്പോൾ വിസ തീർന്നപ്പോൾ ഒരിക്കൽ ഈ കുട്ടി എന്തോ കഷ്ടപ്പെട്ട് ഒത്തിരി പൈസ ഉണ്ടാക്കി വിസ എക്സ്ചേഞ്ച് ചെയ്യിച്ചു. രണ്ടാമതായപ്പോൾ വിസ പിന്നെ ഇടിക്കാൻ അവന് പൈസ ഇല്ലാതെ വന്നു. പൈസ തന്നപ്പോൾ അറബി പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പൈസയും കൂടെ നാട്ടിലയക്കുന്ന പൈസയും തരാം, വിസയും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ത് കാരണവശാലാണോ ലേബർ ഇങ്ങനെ കുട്ടിക്ക് വിസ ഇല്ലെന്ന് അറിഞ്ഞു എന്നുള്ള അറിയത്തില്ല. കുട്ടിയെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയെന്നുള്ളതാണ് അറിയത്തില്ല. ജയിലിൽ കൊണ്ടുപോയി. 2-3 ദിവസമായപ്പോൾ അപ്പോൾ പുറം കൊണ്ട് ഇങ്ങനെ പറയുന്നു, താത്തായുടെ മകനെ ഇങ്ങനെ ജയിലിന് അകത്താക്കി വെച്ചേക്കുകയാണ്. എന്നിട്ട് 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ആരാധനകൾ ചെയ്ത് കരഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അറിയുന്നത് കുട്ടിയെ പുറത്തിറക്കിയിട്ട് ലേബർ അറബിയെ പിടിച്ചു എന്നറിയുന്നു. അറബിയെ പിടിച്ചപ്പോൾ കുട്ടിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. ഇത് സത്യം, ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ അറബി പൈസ കൊടുക്കാനുണ്ടെന്ന് അവിടെ കേൾക്കുന്നു. ഏറ്റത് അപ്പോഴവൻ പറയുന്നത് ഇനി അറബിയിലൂടെ പോയി പണി ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ലേബർ അവിടെ നിന്ന് 6 മാസത്തേക്ക് അറബിയുടെ നിന്ന് റിലീസ് വാങ്ങിക്കൊടുക്കുന്നു. ഈ റിലീസ് പ്രകാരം കുട്ടി പുറത്ത് പോയി പണികൾ ചെയ്ത് ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കിട്ടുന്ന കാശുകളൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവന് കേസെടുക്കേണ്ടി വന്നു. അവിടെ കേസായി. കേസ് കുട്ടിയുടെ പേർക്ക് ലേബർ വിധിയാക്കി. കാര്യം പണം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആറബി വീണ്ടും പോയി പാപ്പർ എഴുതി കൊണ്ട് മുകളിലോട്ട് കൊടുത്ത് അപ്പീൽ കേസായി. കേസായത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന വസ്തുക്കൾ അതിൻ്റെ അഞ്ചയന്മാരുടെ പേർക്ക് എഴുതി വച്ചു എന്നറിയുന്നു. എന്നിട്ട് പിന്നെ 1-2 തവണയൊക്കെ ഈ അറബി അങ്ങനെ ചെല്ലുമായിരുന്നു കേസിന്. പിന്നെ ഈ കുട്ടി വക്കീൽ വെച്ചാൽ കേസ് നടത്തിയത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി അങ്ങോട്ട് ചെല്ലുന്നില്ല. കുട്ടി ആകെ ക്ഷീണിതനായി. അതായത് അവിടുത്തെ നാട്ടിൽ പിന്നെ ആരുമായിട്ട് പരിചയപ്പെടാനുള്ള കഴിവില്ല. പാപ്പയുടെ ആൾക്കാരോ അല്ലെങ്കിൽ മാതാവിൻ്റെ ആൾക്കാരോ അവനെ ബന്ധപ്പെടാനുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കുട്ടി എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും പണികൾ ചെയ്യാൻ അയച്ചു തരുമായിരുന്നു. പിന്നെ ഒരു തയ്യൽക്കാരനാണ്, തയ്യൽക്കടയിൽ ചെന്നിരുന്ന ആ പണികളെല്ലാം നോക്കി അവൻ പൈസ അയച്ചു വന്നപ്പോൾ ലാസ്റ്റിൽ ഈ ഒരു പൊതുമാപ്പ് ഉണ്ടായല്ലോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കയറി വരുന്നു. ഇവന് കയറി വരാൻ പറ്റത്തില്ല, കാരണം വിസയും പാസ്പോർട്ട് ഇല്ലാത്ത മാത്രമല്ല നാട്ടിൽ ഇച്ചിരി കടങ്ങളുണ്ട്. അവനെ വന്നാൽ അവർ പിടികൂടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ കയറി വന്നില്ല. ഇപ്പോൾ ആ ഇരുന്ന് പണിയെടുത്ത കടക്കാരൻ പറഞ്ഞു, പയ്യൻ എങ്ങോട്ടെങ്കിലും ഒളിവിൽ പൊക്കോളണം, കാര്യം ഞാനൊരു വിസ തരാമെന്ന് പറഞ്ഞ് ആ കടയിൽ നിന്ന് അവനെ ഒഴിവാക്കി. കടയിൽ നിന്ന് ഒഴിവാക്കി എന്നപ്പോൾ കുട്ടിക്ക് പണിക്ക് പോകാനും പറ്റുന്നില്ല. അവന് കഞ്ഞി കഴിക്കാനും ഒന്നിനും കാശില്ല. മാതാവായ എനിക്കൊരു 10 രൂപ അയച്ചരാനും അവൻ്റെ പിതാവ് രോഗിയും ഞാനും രോഗത്തിലാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടിയെ എനിക്ക് കണ്ടോളാൻ വയ്യ, ഞാൻ ഫുൾ രോഗിയെ യൂട്രസൊക്കെ എടുത്ത ആളാണ്. അപ്പോൾ ആ പിതാവിൻ്റെ കാല് കെട്ടിയിട്ട് 7 വർഷം കഴിഞ്ഞ് പിതാവിനെ കാണാനും പ്രയാസത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടിയുടെ പൈസ ഞങ്ങൾ 10-20-30 രൂപ ഇവിടെ ചിലവ് ചെയ്ത് കുട്ടിയൊന്ന് മൊബൈൽ കോൾ ചെയ്ത് വിളിക്കുമ്പോൾ കുട്ടി ഫോൺ എടുത്തിട്ട് ആ സുഖമാണോ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ വളരെ വിഷമങ്ങൾ, ഇപ്പോഴേ എനിക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ആ സുഖമാണെന്ന് പറയും. പക്ഷേ ഉമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും അയച്ചു തരാൻ പറ്റത്തില്ല, എൻ്റെ കയ്യിലൊരു കാശുമില്ല, കടം കൊണ്ടാണ് കഴിക്കുന്നത്. അവനെ എനിക്ക് നിൻ്റെ കാശിനേക്കാൾ എനിക്ക് നിന്നെ കണ്ടോളാൻ വയ്യ എന്നുള്ള കരച്ചിൽ. 2 ഭാഗം അവനും വിളിക്കും, ഞാൻ വിളിക്കുന്നു, അവനോട് സംസാരിക്കുന്നു. അപ്പോൾ കുട്ടിയെ കാണാനൊക്കാത്തതിൽ വളരെ വിഷമത്തിലാണ്. എപ്പോഴാണ് എനിക്ക് എന്ത് അറ്റാക്ക് പോലെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെലവിന്? ചെലവെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് ഇച്ചിരി പാലുകളെല്ലാം കറന്ന് കൊടുത്ത. എത്ര മക്കളാണ്? എനിക്ക് 3 കുട്ടികളാണ്. അവനാണ് മൂത്തത്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ അവൻ കുടുംബത്തിനോട് വളരെ വാത്സല്യമായി അന്വേഷിക്കുന്നു. മാതാവിനെയും പിതാവിനെയും പിതാവിന് 40,000 ചിലവ് ചെയ്താൽ കാല് കെട്ടി ചെയ്ത് എല്ലാം ഈ കുട്ടി കഷ്ടപ്പെട്ട കാഴ്ച. അബുദാബിയിലെ പ്രവാസലോകം പ്രവർത്തകരോടും റിയാദ് എന്നാണ് കുട്ടിയുടെ പേര്. അയാൾ അവിടെ ഉണ്ട്, അബുദാബിയിലുണ്ട്. അബുദാബിയിൽ ഇയാളെ ടെലിഫോൺ നമ്പർ ഉണ്ട്. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം. നമ്മളെ പ്രതിനിധികൾ, നമ്മളെ സുഹൃത്തുക്കൾ പോയി കണ്ട് എന്താണ് ഇയാളെ പ്രശ്നം എന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോൾ ഒരു ദീർഘമായ ഒരു കഥ പറഞ്ഞെങ്കിലും അതിൽ നിന്നൊരു നിഗമനത്തിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതല്ല. അപ്പോൾ പാസ്പോർട്ടില്ലാത്തതാണോ, വിസ ഇല്ലാത്തതാണോ, ജോലി ഇല്ലാത്തതാണോ, അറബിയുമായിട്ടുള്ള കേസാണോ, ഇങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ കൂട്ടി കടന്നു പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാസ്പോർട്ടും വിസ ഇല്ല, അറബിയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എംബസിയുമായിട്ട് ഇടപെട്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തെ നാട്ടിലെത്തി
സഹായിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ പ്രവാസലോകം പ്രവർത്തകർ ശ്രമിക്കണം. അതേപോലെ തന്നെ റിയാദ് ഞങ്ങൾ ആളുകളെ ബന്ധപ്പെടണം. നിങ്ങൾ ഇങ്ങനെ സുഹൃത്തുക്കളില്ല എന്നൊക്കെ 10-12 വർഷമായി നിങ്ങളവിടെ ഉള്ള ആളല്ലേ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു ഉത്സാഹത്തിൽ കാര്യങ്ങൾ നിങ്ങൾ പരിഹരിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ, എൻ വി മോഹനാണ് അവിടെ ഞങ്ങളുടെ പ്രതിനിധി, അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കണം. അത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പരിഹരിച്ചു തരും. എന്തായാലും നിങ്ങളുടെ പിതാവ് സുഖമില്ലാതെ കിടക്കുന്നു, മാതാവും രോഗിയാണ്, അപ്പോൾ നിങ്ങൾ വരണം എന്നുള്ളതാണ് അവരാഗ്രഹം. അപ്പോൾ അതിനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നീക്കേണ്ടത്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങളുടെ പ്രതിനിധികളോട് പറയണം. നിങ്ങളവരുമായിട്ട് ബന്ധപ്പെടണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രവാസലോകത്തിലൂടെ സംപ്രേഷണം ചെയ്ത സൗദിയിലെ അൽഹസിയിൽ കാണാതായ ബാലകൃഷ്ണനെ തേടിക്കൊണ്ടുള്ള പരാതി പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. കൈരളി ടി വിയിലെ പ്രവാസലോകം പരിപാടിയിൽ കൂടിയാണ് ബാലകൃഷ്ണനെ കാണാനില്ല എന്നുള്ള വിവരം നവോദയ അയൂൺ യൂണിറ്റ് അറിയുന്നത്. ഉടൻ തന്നെ നവോദയ അയൂൺ യൂണിറ്റ് പ്രവർത്തകർ അന്വേഷിക്കുകയും ബാലകൃഷ്ണനെ ഈ അയൂൺ പ്രദേശത്ത് നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു. സൗദി അറേബ്യയിൽ വന്നിട്ട് 16 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഈ നാട്ടിൽ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് നാട്ടിൽ പോകാൻ കഴിയാത്തത് എന്നുള്ള ബുദ്ധിമുട്ടുകൾ തിരക്കുകയും അദ്ദേഹത്തിന് നാട്ടിൽ പോകുന്നതിന് വേണ്ടിയുള്ള എംബസിയെ സമീപിച്ച് നേടിക്കൊടുക്കുകയും അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ബാലേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവാസ ലോകത്തിലൂടെയുള്ള അറിയിപ്പ് ഇവിടെ കിട്ടുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ നമ്മുടെ ബാലകൃഷ്ണൻ അയൂൺ ഏരിയയിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരമാണ് നവോദയ അംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് അയൂൺ യൂണിറ്റിലെ പ്രവർത്തകരായ മാഹിൻ, മണികണ്ഠൻ, അതുപോലെ നാസറുക്ക, രതീഷേട്ടൻ തുടങ്ങി നല്ല കുറേ പ്രവർത്തകരുടെ വളരെ ഊർജിതമായ അന്വേഷണത്തോടു കൂടി അദ്ദേഹത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അദ്ദേഹം അയൂൺ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ വീട്ടിൽ വിവരമറിയിക്കുകയും അദ്ദേഹം വീട്ടിൽ ഭാര്യയും കുട്ടികളുമായിട്ട് സംസാരിക്കുകയും ഉടനെ തന്നെ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി യൂണിറ്റ് സഹാക്കളും അതുപോലെ തന്നെ നവോദയ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും നവോദയ ഏരിയ കമ്മിറ്റി അംഗങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് നീക്കി. എന്നിരുന്നാലും ഇവിടുത്തെ നിയമവശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് യാത്രാരേഖകൾ തയ്യാറാക്കുന്നതിന് ചില കാലതാമസങ്ങൾ ഇവിടെ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഈ സമയത്ത് എല്ലാ യാത്രാരേഖകളും തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അറിയിക്കാനുള്ളത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ബാലേട്ടൻ ഇപ്പോൾ ഇവിടെയുണ്ട്. ബാലേട്ടനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അല്പം ചോദിച്ചറിയാം. ബാലകൃഷ്ണേട്ടൻ എത്ര വർഷമായി ഇവിടെ സൗദിയിൽ വന്നിട്ട്? 18 വർഷമായി. 18 വർഷം മൊത്തമായിട്ടായി. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് 16 വർഷമായി. ഇതുവരെ നാട്ടിൽ പോകാതിരിക്കാൻ എന്താണ് കാരണം? എൻ്റെ കഫീൽ എനിക്ക് ഇക്കാമ തരില്ല, ഇക്കാമയില്ല, ഇക്കാമ അടിക്കുമില്ല. പിന്നെ നാട്ടിൽ പോകാനുള്ള യാതൊരു വഴിയില്ല. 1-2 പ്രാവശ്യം ഞാൻ ജവാസത്തിലൊക്കെ പോയി, യാതൊരു കാരണം. അവിടെ പോയാൽ തിരിച്ചവൻ കൊണ്ടുവരും, കയറ്റി വിടില്ല. അത് അവൻ്റെ കമ്പനി പണിക്കാർക്കൊക്കെ ഉള്ള അനുഭവം, വർക്കുമുണ്ട്. അപ്പോൾ ഇത്രയും നാള് ജോലി ചെയ്തിട്ടും ബാലകൃഷ്ണേട്ടൻ അവിടെ നിന്ന് ശമ്പളം വകയിലൊരു പൈസ അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല? ശമ്പളം അധികം ഒന്നും കിട്ടില്ല. ശമ്പളം തന്നാ തന്നു ഇല്ല. നമ്മളെ കൈയുള്ളവരെ അവന് വേണം. അപ്പോൾ ഈ കാലയളവിൽ ബാലകൃഷ്ണേട്ടന് വീടുമായിട്ട് ബന്ധപ്പെടാനോ മക്കളെ കാണണമെന്നോ ഭാര്യയെ കാണണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അവരുമായിട്ട് ഫോൺ സമ്പർക്കം ഉണ്ടായിരുന്നു. 1 വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഫോൺ സമ്പർക്കം കട്ടായിട്ട്. കാരണം എൻ്റെ കയ്യിൽ ജവ്വാലുള്ളത് കംപ്ലീറ്റ് എടുത്തുണ്ട്. എൻ്റെ ജവ്വാൽ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയ ജവ്വാൽ വരെ കഫീൽ കൊണ്ടുപോയി.
അപ്പോ നാട്ടിലിപ്പോ രണ്ട് കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞല്ലേ. ഈ രണ്ട് കുട്ടികളും ഇപ്പൊ എന്ത് ചെയ്യുന്നു നാട്ടില്? ഒരാള് ബാങ്കിൽ ജോലി ചെയ്യുന്നു, മൂത്ത മകൻ, മകളെ മാരേജ് കഴിഞ്ഞു, അവളും ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ഏത് ബാങ്കില്? കനറാ ബാങ്കില്. അപ്പോ നാട്ടില് ബാലേട്ടനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷെ ഇവിടുന്ന് പൈസ അയക്കാനോ മറ്റൊരു ഇത് അയക്കുന്നുണ്ട്. പക്ഷെ റെഗുലർ ആയിട്ട് അയക്കാനൊന്നും എപ്പോഴും പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ കമ്പനീന്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം ഔട്ട്സൈഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ. അപ്പൊ എന്തായാലും ബാലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്ക, ഈ പ്രവാസ ജീവിതത്തിൽ ബാലേട്ടന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി നാട്ടിലെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, അതായത് നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭാര്യയും മക്കളും അല്ല മക്കൾക്ക് ജോലി ഉള്ളത് കൊണ്ട് ആ പ്രശ്നത്തിന് ബാലേട്ടനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലെ? ഇല്ല, അതില്ല. പക്ഷെ എന്നാലും മക്കളെ വീട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹമില്ല. കാരണം സ്വന്തം ജീവിക്കാൻ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോ ബാലേട്ടൻ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതേമാതിരി വർക്ക് തന്നെ, പ്ലംബിങ്ങും ഇലക്ട്രിക്കും വർക്ക് തന്നെ ചെയ്യും. അടുത്തതായിട്ട് ഇനിയിപ്പോ സൗദി അറേബ്യയിൽ നല്ല ഏതെങ്കിലും വിസ കിട്ടിയിട്ട് തിരിച്ച് സൗദി അറേബ്യയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലത് കിട്ടുകയാണെങ്കിൽ വരും, ഇല്ലേ. അപ്പോ ഏതായാലും ഈ ഗൾഫ് ജീവിതത്തില് ഒരു തിരിച്ചു വരവ്. ജീവിച്ചവന് അവിടെ നാട്ടിൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ്. ഇവിടുത്തെ രീതിയിൽ പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബാലേട്ടന് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നവോദയയുടെ പ്രവർത്തകരിൽ നിന്ന് ബാലകൃഷ്ണന് ഉണ്ടായിട്ടുള്ള ആ സഹായങ്ങൾ, അനുഭവങ്ങൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? നവോദയയിൽ എനിക്ക് പണ്ടേ അറിയുന്ന ആളാണ് മായി. അദ്ദേഹം ആണ് തിരഞ്ഞ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം, നവാസ് എന്നുപേരായിട്ട് കൂട്ടുകാരൻ മുഖാന്തരമാണ് അറിയുന്നത് ഞാൻ എന്ന സ്ഥലത്തുണ്ടെന്നുള്ളതും എവിടെയാണെന്നുള്ളതും. മായിനും അതുപോലെ അനീഫിയും പടം വന്ന് എല്ലാ വിവരങ്ങളും തിരക്കി അവർ വേണ്ട പേപ്പേഴ്സൊക്കെ നീക്കിക്കൊണ്ടിരുന്നു. നെയ്മും വിളിച്ചു, നെയ്മിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടി. അതൊക്കെ കഴിഞ്ഞ ശേഷം യാദൃശ്യമായിട്ട് രതീഷണ്ണനെ കണ്ടുമുട്ട ചെയ്ത് നവോദയൻ്റെ പ്രവർത്തകനാണ്. അതെ, നവോദയയുടെ ഏരിയ വൈസ് പ്രസിഡന്റ്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലായിരുന്നു. വന്ന് യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പേപ്പേഴ്സൊക്കെ നീങ്ങി അവരെല്ലാവരും സഹകരണം. ഇത് എനിക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏത് കേരള മലയാളിക്കാണെങ്കിലും പിന്നെ അന്യ സ്റ്റേറ്റുകാരനാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഉപകാരമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അപ്പോ നവോദയ ചെയ്തിട്ടുള്ള ഈ നല്ല കാര്യത്തിൽ 100% ബാലകൃഷ്ണൻ സംതൃപ്തനാണ്. സംതൃപ്തനാണ്. ഇനി പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രവാസലോകം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത്? കാരണം ഇനി വരുന്ന ആരാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിലും നല്ല കഫീലായിരിക്കണം. കഫി ചൂനോക്കാൻ പറ്റില്ല, എന്നാലും വിസ ഒരു വിധം നല്ല ആളാണ് സ്പോൺസർ എന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടുത്തെ കാനൂനനുസരിച്ച് നമുക്ക് നീങ്ങാൻ കഴിയില്ല. മറ്റേ നവോദയ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് നയീം, ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാബ് ചന്ദ്രൻ, പ്രസിഡന്റ് ഹനീഫ, മറ്റു ഭാരവാഹികളായ സഖാവ് രതീഷ്, സിദ്ദിഖ്, ഇവരെ കൂടാതെ തന്നെ നവോദയ ഐ യൂണിറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാഹി, ഇതിനുവേണ്ടി നല്ല രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയ നവോദയ ഐ യൂണിറ്റിൻ്റെ ട്രഷറർ കൂടിയായ തോമസ്, സലീം തുടങ്ങിയവർക്കും എല്ലാവർക്കും നവോദയയുടെ യൂണിറ്റ് പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. വൃത്തിക്ക് വേണ്ടി മാർക്കറ്റ് മൊത്തം വാങ്ങിയോ? എന്തെല്ലാം വൃത്തിയാക്കാൻ കിടക്കുന്നു, വൃത്തിയാക്കാൻ ഒരിക്കലും തീരുകയില്ല. ഈസി ഓഫ് ബാങ്ക് ട്രൈ ചെയ്തോ? ഇല്ല, പക്ഷെ അത് ചില പ്രത്യേക കറകൾക്കുള്ളതല്ലേ. സ്വയം ട്രൈ ചെയ്ത് നോക്കൂ. ഈ പറ്റി പിടിച്ച പൊടി പോകില്ല. ഈ മൂലയിൽ ഉറച്ചുപോയ അഴുക്ക്, എല്ലായിടത്തും എത്ര ഈസി. ഈസി ഓഫ് ബാങ്ക് നൽകുന്നു തികഞ്ഞ വൃത്തി വീട്ടിൽ എല്ലാ ദിവസവും എല്ലായിടത്തും. ബാങ്ക് അഴുക്ക് അപ്രത്യക്ഷം. എല്ലായിടത്തും ഫലപ്രദം. അവതരിപ്പിക്കുന്നു പുതിയ വിവൽ സാറ്റിൻ സോഫ്റ്റ്. ഇതിലുള്ള അതുല്യമായ ആക്ടി പ്രോയിൻ ചർമ്മത്തിന് നൽകുന്നു പോഷണം, സംരക്ഷണം, ആർദ്രത. വിറ്റാമിൻ ഇയും ആലോവേരയും അടങ്ങിയ വിവൽ സാറ്റിൻ സോഫ്റ്റ് നിങ്ങൾക്ക് നൽകുന്നു പട്ടുപോലെ കോമളമായ ചർമ്മം. നിങ്ങളും നേടൂ പട്ടുപോലെ കോമളമായ ചർമ്മം. പുതിയ വിബൽ സാറ്റിൻ സോഫ്റ്റിനൊപ്പം സൗന്ദര്യം കൈക്കലാക്കൂ ലോകം കാൽച്ചുവട്ടിൽ. ബയോടെക്.
പുതിയ ഹാർപിക്. ഇതിന്റെ ഓപ്റ്റിക് ഫോർമുല എല്ലാ അണുക്കളെയും നശിപ്പിക്കുന്നു, ഇളകാത്ത കറയും ദുർഗന്ധവും ഇല്ലാതാക്കുന്നു. ഇനി നോക്കൂ. വാവ്, 100% വൃത്തിയായി. പുതിയ ഹാർപിക് ചലഞ്ചിന് തയ്യാറാണോ? പന്ത്രണ്ട് വർഷമായി ബഹ്റിനിലേക്ക് പോയ മകൻ ഖാദറെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ലാതെയാണ് ഇവിടെ ഉമ്മയും ബാപ്പയും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരോട് നമുക്ക് മകനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങളും അന്വേഷിച്ചറിയാം. വിവരം കൂടി അത്യാവശ്യത്തിന് ഞങ്ങളുടെ ചെലവിനാഴ്ച നിന്നു. ഒരു കല്യാണം കഴിച്ച് പോയി, ഒരു ഒന്നര വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ കുട്ടി മരിച്ചു. ഓനക്കൊന്നും വരാൻ പറ്റിയില്ല, പാസ്പോർട്ടും വിസ ഇല്ലാത്ത കാരണം വന്നില്ല, കുട്ടീനെ കണ്ടില്ല. എന്നിട്ട് ഇപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ട് ആ പെണ്ണു ഇപ്പൊ പോയി. ഓൻ വരാത്ത കാരണം കൊണ്ട് ഓള് വേറെ മാപ്പിളക്ക് വന്ന് പോയി. ഓനക്ക് ആ പെണ്ണ് നാട്ടിലില്ല, പെണ്ണില്ല. പെണ്ണ് പോയിട്ട് ഇപ്പൊ 5-10-15 ദിവസമായിട്ടുള്ളു. എന്നെ വിളിച്ചു നോക്കുമ്പോ എനിക്ക് വിളിച്ചിട്ട് കിട്ടണില്ല, പാസ്പോർട്ടും വിസ ഇല്ല എന്നാ പറഞ്ഞു. അതുകൊണ്ട് 5 ദിവസമായി കഴിഞ്ഞാ ഓൾക്ക് പിന്നെ നിന്നൂടെ കുടിയില്, അങ്ങനെ പോയി. ഇപ്പൊ കുടിയില് ഞാനും ഇത് അന്തി മാത്രേ ഉള്ളൂ. അതിന്റെ നിക്കാ കഴിഞ്ഞത് നിങ്ങളെ അറിവോട് കൂടിട്ടാ? അല്ല, ഞങ്ങളല്ല, ഓള് വേറെ അച്ഛനെ സ്നേഹിച്ച് അയ്യോട് കൂടെ ആങ്ങളാര് കഴിച്ചുകൊടുത്ത് നിക്കാ കഴിച്ചുകൊടുത്ത്. 12 വർഷമായല്ലോ ഭർത്താവ് നാട്ടിലില്ല. ആ പെൺകുട്ടിനെ പറയാൻ പറ്റില്ല, അത്യാവശ്യം ഓൾക്ക് നടത്തിയിരുന്നു, വരാൻ പറ്റില്ല. വിസയും പാസ്പോർട്ടും ഇല്ല, കാശൊക്കെ അഞ്ചെട്ട് മാസം വരെ ഉള്ള അത്യാവശ്യം. ഞങ്ങൾക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, വേണ്ട കൊടുത്തിരുന്നു. ഒരു പെൺകുട്ടിന്റെ അതിനെ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് നമ്മളോടക്ക് വരാൻ പറ്റും. ഞങ്ങളാണ് ഒരു പാടത്തക്കത്ത് ഒരു കുണ്ടില് ഒരു പെരയില് ഒരു വണ്ടിയാണ്, ഞങ്ങളുടെ അടുക്ക് വരില്ല. ഈ തന്തക്കാണ് നേരം ഉൾക്കോളം ശ്വാസം വിട്ട് നയിക്കാൻ വയ്യ. ഓനാണെങ്കിൽ വരാ വരാ പറയും, മിസ്സിൻ പാസ്പോർട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് കേട്ടപ്പോ കൂടുതൽ വിഷമമായി. ഇറങ്ങിയിരിക്കണ് എന്തോ ബുദ്ധി കുറവുണ്ട്. നാട്ടിൽ നിന്ന് പോകുമ്പം പാസ്പോർട്ട് ഒക്കെ ആയിട്ട് അവിടുന്ന് ജോലി മാറുമ്പോ അറബിയുടെ അറബി ഇതൊക്കെ കിട്ടിയില്ല. അതുകൊണ്ട് കുട്ടി മരിച്ചിട്ട് 8 വയസ്സായിട്ട കുട്ടി മരിച്ചു, ദാസരാമി പോയിരുന്ന കുട്ടിയാണ്. അത് മരിച്ചു പോയി, ഞങ്ങള് രണ്ടെണ്ണുള്ളു, വേറെ ആരും കുടി വെച്ചാത്ത തന്നി ഞാനും മാത്രം. അതുകൊണ്ട് ഞങ്ങക്ക് ഞങ്ങളുടെ കുട്ടിനെ ഒന്ന് കാണാനാണ് എത്താൻ തരില്ല. ഞങ്ങക്ക് ജീവിതത്തിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങളുടെ കുട്ടിനെ കാണണ്ടേ. ആഗ്രഹം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യപ്പോ എല്ലാവരും വർത്തിക്കാൻ കുട്ടിയെ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കുട്ടിനെ ഒന്ന് കാണണം. അതിൽ പറഞ്ഞ കുട്ടിനെ ഞങ്ങൾക്ക് നോക്ക് കണ്ടിട്ട് വെയ്യാതായി ശ്വാസം മുട്ടിയിട്ട് തീരെ വെയ്യ. എപ്പോഴാ മരിക്ക, എന്താ വരികയെന്ന് വെച്ചല്ല, 4 വർഷത്തൊരു കുടിക്കാരില്ല, ഒരു വണ്ടി ഞങ്ങളുടെ കുടിയിലേക്ക് വരില്ല. അങ്ങനത്തെ ഒരു ജീവിതം ഞങ്ങൾ കളഞ്ഞും കൊണ്ടിരിക്കണു, പോണു ഉറക്കില്ലാത്തൊരു ജീവിതം. അതുകൊണ്ട് എൻ്റെ കുട്ടിനെ നിങ്ങൾ പറഞ്ഞു വിചാരിച്ചു നാട്ടിലേക്ക് എത്തി. ഒരു പരാജയത്തിലാണെങ്കിലും വരികയല്ലാതെ പാകമൊന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു പാരായണം. മകളും ഇപ്പൊ ഇവരുടെ ഒപ്പം ഇല്ല, ഈ ഒരു മകൻ കഴിച്ചു കുടിയിലേക്ക് വന്ന് നിക്കാൻ ഒഴിവില്ല. കുട്ടികൾ പഠിക്കാൻ പോവാണ്, ഞങ്ങളെ നോക്കാൻ അതിന് ഒറ്റക്ക് ഒഴിവില്ല. അങ്ങോട്ട് ചെല്ലാൻ പറയും, ഇത് ഒരു നെടുമ്പരള് പൊളിഞ്ഞു പോവില്ലേ, അവരുടെ പോട്ട് വരെ ചെന്ന് നിൽക്കാൻ പറ്റുമോ? ഈ ഒരു സന്ദേഹല്ലേ. പ്രവാസലോകം പ്രവർത്തകരോട് ഈ ദുരന്ത കഥയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുക. പ്രവാസലോകം തികച്ചും വയോവൃദ്ധരും ജീവിതത്തിലെ അന്ത്യനാളുകളിൽ താങ്ങാൻ പറ്റാത്ത ദുഃഖവും പേറി കഴിയുന്ന ആളുകളാണ് സ്വന്തം മകൻ്റെ വരവിനും കാത്തിരിക്കുന്നത്. ആ മകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം ഒരു ദുരന്തമായി മാറി എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു. ഇതായിപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യ വിവാഹിതയായിരിക്കും. ആ സ്ത്രീയെ മുഴുവൻ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? സംശയം. ഇദ്ദേഹത്തെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അബ്ദുൽ ഖാദറിനെ കുറ്റപ്പെടുത്താൻ യാതൊരു തരത്തിലുള്ള ന്യായവും നമ്മളെ മുന്നിലില്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, 8 വയസ്സായ മകൻ നഷ്ടപ്പെട്ട അദ്ദേഹവും അതുപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ഒരു ദുരന്തപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ നമുക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഹായിച്ച് നാട്ടിലെത്തിക്കാൻ നിവൃത്തിയുള്ളൂ.
അതിനുതകുന്ന തരത്തിൽ പ്രവാസ ലോകം പ്രവർത്തകർ ബഹ്റൈനിൽ തീർച്ചയായിട്ടും അബ്ദുൽ ഖാദറിനെ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അബ്ദുൽ ഖാദറിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അബ്ദുൽ ഖാദറിനെ ബന്ധപ്പെടുത്തി കഴിയുന്നതും വേഗം. ഈ വളരെ ആവശ്യമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മുസസാഹിബിൻ്റെ കാല് മുറിച്ചിരിക്കും. ഇവരിപ്പോൾ പറയുന്നത് കേട്ടില്ലേ, ആ കുട്ടിയും പോയി പെൺകുട്ടിയും പോയി ആകണ്ടായിരുന്നു, അവരും പോയി. അനാഥരെ പോലെയാണ്, അനാഥരക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ. അപ്പോൾ എങ്ങനെയെങ്കിലും അബ്ദുൽ ഖാദറിനെ നാട്ടിലയക്കാൻ ശ്രമിക്കണം. അബ്ദുൽ ഖാദറിനോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് മനോധൈര്യം നിങ്ങളിപ്പോൾ ഉണ്ടാക്കണം. നിങ്ങളെ പോലത്തെ ഒരാളുടെ ഒരു അവസ്ഥ എനിക്ക് തികച്ചും മനസ്സിലാകുന്നുണ്ട്. കാരണം എല്ലാ നഷ്ടപ്പെട്ട ഒരാളാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ. നിങ്ങളെന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ പോലും പോയിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ 1% പോലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർക്ക് 8 മുമ്പ് വരെ അവർക്ക് വേണ്ടുന്ന പൈസ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സാക്ഷ്യപ്പെടുത്തും. ആ നിലയിൽ നിങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല, നിങ്ങൾ വന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ അതിലിടയ്ക്ക് ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോയി. ഗൾഫ് ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ നേരിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിലെത്താൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പ്രവാസലോകം പ്രവർത്തകർ നിങ്ങളുടെ അടുത്ത് വന്ന് ചെയ്തു തരും എന്നാണ് അബ്ദുൽ ഖാദറിനോട് എനിക്ക് പറയാനുള്ളത്. അബ്ദുൽ ഖാദറിന് ഇപ്പം ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ നാട്ടിൽ വരിക, എന്നിട്ട് ഉപ്പാനും ഉമ്മായും കണ്ട് എന്താണ് ഭാവി എന്നുള്ളത് തീരുമാനിക്കുക. ഭാവിക്കൊരു വഴിയുണ്ടാവും. എല്ലാ ജീവിതത്തിനും എല്ലാ കാലത്തും ദുരിതങ്ങളല്ല അബ്ദുൽ ഖാദറിനുള്ളത്. ചില കാലഘട്ടങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില ആശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ആ ആശ്വാസങ്ങൾക്കുള്ള ആദ്യ പടി എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ അടുത്തെത്തുക എന്നുള്ളതാണ്. നമ്മളുടെ മാതാപിതാക്കളുടെ അടുത്തെത്തുമ്പോൾ നമ്മളെ ദുഃഖങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നു. നമ്മൾ അവരുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മളുടെ പ്രയാസങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. ആ ഒരവസ്ഥയിൽ അവർക്കും നിങ്ങളെ കാണുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയത്. അപ്പോൾ ആ ഒരു ബിന്ദുവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, യാതൊരു സംശയങ്ങൾക്ക് വേണ്ട. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രവാസലോകത്തിൻ്റെ പ്രവർത്തകർ നിങ്ങളെ വന്ന് കാണും. എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പോൾ അബ്ദുൽ ഖാദർ അവരെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സമാധാനിക്കുക എന്ന് എനിക്ക് പറയാനാണ്. നിങ്ങളെ ഈ വിഷമത്തിലൊക്കെ നമുക്കും പ്രയാസങ്ങളുണ്ട്. നിങ്ങളെ ഉമ്മൊക്കെ കരയണ കണ്ടില്ലേ, ഉമ്മാക്ക് മനസ്സിലാവുന്നുണ്ട് മകൻ്റെ ദുഃഖം. വിദേശങ്ങളിൽ കാണാതായവരെ തേടിക്കൊണ്ടുള്ള അന്വേഷണമാണ് പ്രവാസലോകത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. കാണാതായവരുടെ വിശദ വിവരങ്ങൾ, അവരുടെ ഫോട്ടോ എന്നിവ സഹിതം പ്രവാസലോകത്തിലേക്ക് എഴുതുക. ഞങ്ങൾ ചെയ്യുന്ന ഈ സേവനം തികച്ചും സൗജന്യമാണ്. ഞങ്ങളുടെ അഡ്രസ്: പ്രവാസലോകം, കൈരളി TV, 4PO, തിരുവനന്തപുരം 695023. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പേഴ്സ്: ഇന്ത്യ 9847920104, ലണ്ടൻ 00447986180390, ഷാർജ 00971507262997. ഞങ്ങളുടെ ഇമെയിൽ ID: pravasalokam@gmail.com. കഴിഞ്ഞ 8 390 എപ്പിസോഡുകളിലൂടെയായി പ്രവാസികളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും നൽകിയിരുന്ന അകൈതവമായ സഹകരണവും സഹായവുമാണ് ഈ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ പ്രവാസലോകത്തിന് പ്രചോദനമായിരുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇനി വരുന്ന കാലങ്ങളിലും ഇത്തരം സഹായവും സഹകരണവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. വീണ്ടും കാണാം. നമസ്കാരം. Fresh and Hits, brought to you by